ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹന ഫ്രഷ് ആൻഡ് ടേക്കപ്പ്. ഇന്ന് രാത്രിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഒരു ചായയും കുറച്ച് ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. വേറെ ഒന്ന് കഴിക്കാൻ വയ്യാൻ പറഞ്ഞില്ലേ. വോമിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ക്ഷീണവും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അത്രയ്ക്ക് അങ്ങോട്ട് റെഡി ആയിട്ടില്ല. അപ്പോൾ പതുക്കെ പതുക്കെ ഞാൻ ഫുഡ് നന്നായിട്ട് കഴിച്ചു തുടങ്ങുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ബിസ്ക്കറ്റും ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫേവറേറ്റ് ആട്ടോ 2020 ബിസ്ക്കറ്റ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നിരുന്നു. അപ്പോൾ എനിക്കിനി കുറച്ച് ജോലികളുണ്ട്. അതായത് പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നേരത്തെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അതായത് ഇന്നത്തത് കഴിഞ്ഞു. ഞാനൊരു കവർ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് പറക്കിയിടണം. ഇവിടെ ഏറ്റവും കൂടുതൽ ക്ഷാമം വരുന്ന ഒരു സാധനം കവറാണ് കേട്ടോ. കാരണം പോസ്റ്റ് ഓഫീസിൽ കൊടുത്തു വിടുമ്പോൾ എനിക്ക് തിരിച്ച് കവർ അങ്ങനെ കിട്ടാറില്ല. ചിലപ്പോഴൊക്കെയാണ് കവർ കൊണ്ടുവരിക കേട്ടോ. വലിയ കവറുകളൊക്കെ കൊടുത്തു വിടുമ്പോഴൊക്കെ മിസ്സാവാറുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പറക്കി വയ്ക്കണം. പിന്നെ എനിക്ക് കുറച്ച് ജോലിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇത് കയറുന്നില്ല. കുറച്ച് പാക്കിംഗ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ രാത്രി വന്നിട്ടുള്ള ഓർഡേഴ്സാണ് ഞാനങ്ങ് പാക്ക് ചെയ്ത് വെച്ചത്. ഇനിയൊരു കുറച്ച് വലിയ കവർ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഇന്നലെ സാധനങ്ങൾ ഇന്നലെ അല്ല, 2 ദിവസമായി സാധനങ്ങൾ വന്നിട്ടുള്ള ഒരു കവറൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെടുക്കാമെന്ന് കരുതി. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാത്രി തന്നെ പാക്ക് ചെയ്തൊക്കെ ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെയൊക്കെ പോകുന്ന സമയത്ത് കൊടുത്തുവിടാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ പോകേണ്ടി വരും. നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ ഞാൻ പോകേണ്ടി വരും. അപ്പോൾ ജോലിയും കാര്യങ്ങൾക്കൊക്കെ ഇടയിൽ എനിക്കെന്നും പോലെ ഒരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വലിയ കവറിലോട്ട് പറക്കിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതെല്ലാം കുറച്ച് വലിയ ഓർഡേഴ്സായിരുന്നു. വലിയ ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ സാധാരണ 500-നകത്തുള്ളതാണ് കൂടുതലുണ്ടാവുക. ഇന്നിപ്പോൾ 850 ആ ഒരു റേഞ്ചിലുള്ളതാണ് കേട്ടോ. അതായത് നമ്മുടെ കിറ്റുകളില്ലേ, അതുകൊണ്ട് മേക്ക് ചെയ്തിട്ടുള്ള 1-2 പ്രൊഡക്റ്റ് കൊണ്ട് മേക്ക് ചെയ്തത് അധികം ഞാനിപ്പോൾ അങ്ങനെ എടുക്കാറില്ല കേട്ടോ. അതായത് അടുത്തൊക്കെ ഉള്ളതും ഷോപ്പിലേത്തൊക്കെ ഉള്ളതൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരിയും ഓർഡേഴ്സ് ഇങ്ങനെ എടുത്ത് കൂട്ടി വയ്ക്കാറില്ല. പറ്റുന്ന കണക്കാണ് എടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഞാനിപ്പോൾ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് വീഡിയോ എടുക്കൽ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ചായയൊക്കെ ഒന്ന് കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കണം. അതാ റോസ് ഫ്ലവറാണ് കേട്ടോ സാറ്റിൻ്റെ. എന്താണെന്ന് വെച്ചാൽ നാളത്തെ പ്രത്യേകത അറിയാമല്ലോ, ശിശുദിനമാണ്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പ്രോഗ്രാം ഉണ്ട്. അന്നമ്മയ്ക്ക് വൈറ്റ് കളർ ഫ്രോക്ക് മുന്നേ ഞാൻ ക്രിസ്മസിന് ചെയ്തിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് പ്യുവർ വൈറ്റാണ്. അന്ന് ഞാൻ ക്രിസ്മസിൻ്റെ തീം അനുസരിച്ചിട്ടൊരു റെഡ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബോബോലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയി കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു ഫ്ലവർ, അതായത് റോസ് ഫ്ലവർ ചെയ്തിട്ട് അതിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ നോർമലി ചെയ്തെടുക്കുന്ന ഒരു സാറ്റിൻ്റെ ഇതാണ് ചെയ്യുന്നത്. സൂചി ഇതുപോലെ കടിച്ചു പിടിക്കുന്ന സ്വഭാവം ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ മുമ്പ് ചെയ്യുമായിരുന്നു കേട്ടോ, ഇപ്പോൾ ചെയ്യത്തില്ല. അതുകൊണ്ട് അതെവിടെ ഇരിക്കട്ടെ. പിന്നെ ഈ ഒരു റോസ് ഫ്ലവർ ഉണ്ടാക്കാൻ ഞാൻ ഒത്തിരി തവണ കാണിച്ചു തന്നിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ കോൺ പോലെ മടക്കി ചുരുട്ടിയെടുക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു വലിയ ഫ്ലവർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒന്നല്ല 2 എണ്ണം വേണം ഡ്രസ്സിലേക്കും. പിന്നെ ഒരു ഹെയർ ക്ലിപ്പോ അലിഗേറ്റർ ക്ലിപ്പോ ബോയോ എന്തെങ്കിലും കൂടി വേണമല്ലോ. അപ്പോൾ അതുകൂടി ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഫ്ലവർ അങ്ങനെ മേക്ക് ചെയ്യാമെന്ന് ഓർത്തു. ഇപ്പോൾ മേക്ക് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഞാൻ എല്ലാം കൂടി തിരക്കായി പോകട്ടോ. അതുപോലെ എനിക്ക് രാവിലെ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു യാത്ര ഉണ്ടാവും നാളെ, അപ്പോൾ നടക്കത്തില്ല. അതുകൊണ്ട് അങ്ങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അന്നമ്മയ്ക്കുള്ളതൊക്കെ ഞാൻ ഇതുപോലെ സമയത്താട്ടോ ചെയ്യുക, മുന്നേ ചെയ്ത് വെക്കലൊന്നുമില്ല. അതുപോലെ റൈഹുന് ഡ്രസ്സ് വേണം, വൈറ്റ് ജുബയും ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതവൻ വന്നതിന് ശേഷമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാനതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇല്ല, കാരണം കുഞ്ഞ് ജുബയും ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മുന്നേ KG സെക്ഷനിലൊക്കെ ഇട്ടത് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് യൂണിഫോം തന്നെ വിട്ട് പോട്ടെ എന്ന് കരുതി. അന്നുനുന വെള്ള ഫ്രോക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ അന്നുനാണെങ്കിൽ തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് കാട്ടിക്കൂട്ടി ചെയ്യും കേട്ടോ. രാത്രിയൊക്കെ ഇരുന്നിട്ടൊക്കെ ചെയ്യും. അപ്പോൾ ഇതേ ഇതുപോലെ ഫ്ലവർ, റോസ് ഫ്ലവർ മേക്ക് ചെയ്തു. ലാസ്റ്റ് പെറ്റൽ മടക്കി കൊടുക്കും കേട്ടോ. അതൊരു വൃത്തിയില്ലാതെ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ ഇതാണ് അന്നുൻ്റെ ഫ്രോക്ക് കണ്ടോ. ഇതുപോലെ ഫ്രണ്ടൊക്കെ നന്നായിട്ട് ഞൊറവുള്ള ഒരു ഫ്രോക്കാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലോട്ടോ സൈഡിലോട്ടോ എവിടെയെങ്കിലും നമുക്ക് ഈ ഒരു ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കാം. ഫ്ലവർ തിരിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ അതെ അതിൻ്റെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞാൻ തയ്ച്ച് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. നാളെ എന്തെങ്കിലും പിൻകുത്തി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. കാരണം അതിലൊരു റെഡും കൂടി തയ്ച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്യുവർ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് പോകേണ്ട അവസരങ്ങളിൽ
അത് പറ്റില്ല കേട്ടോ, അങ്ങനെയൊക്കെ വരാറുണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് പിൻ ചെയ്ത് എന്തെങ്കിലും വെക്കാമെന്ന്. അപ്പം ഇനി ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ട് ഹെയർ ബോയിലും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ എന്തോ തപ്പുവാണ് കേട്ടോ, എന്താണോ എന്തോ എന്തോ കളഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ട് മറക്കൂ കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ അലിഗേറ്റർ ക്ലിപ്പിലും അല്ലെങ്കിൽ ഹെയർ ബോയിൽ എന്തിലെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് ഈ ഒരു സംഭവം ഉണ്ടാക്കണം. എന്നിട്ട് മുടി കെട്ടിയിട്ട് നമുക്കതിവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഭംഗി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ ആയിരുന്നു. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ രാത്രി തന്നെ കഴിഞ്ഞാൽ തന്നെ എനിക്കൊരു ആശ്വാസമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.